ഹായ് ഓൾ, എല്ലാവർക്കും ഡി ടി എമ്മിൻ്റെ പുതിയ ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ആ കളിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഫോണും തരുമോ, വാട്സപ്പ് നോക്കാനോ, അല്ലെങ്കിൽ കോൾ ചെയ്യാനോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയുണ്ടാവും, നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവ എടുത്തു നോക്കുക എന്നുള്ളൊരു പേടിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ആ പേടി ഇല്ലാതെ നമുക്ക് ഫോൺ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ആദ്യമായി ഞാൻ എൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ട്രിക്ക് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാന്ന്. അപ്പോൾ ആദ്യമായി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് മേലെ നമുക്ക് കാണാൻ പറ്റും സെർച്ച് ബാർ, അതിൽ നമ്മൾ പിൻ വിൻഡോസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. പിന്നെ ഗൈസ്, ഇതിപ്പോൾ എല്ലാ ഫോണിലും ഈ ട്രിക്ക് വർക്കാവും, പക്ഷേ ഓരോരോ ഫോണിലും ഓരോരോ ടൈപ്പ് ആയിരിക്കും. ഇതിപ്പോൾ സാംസങ് ഡിവൈസ് ആയതുകൊണ്ട് ഇതിലിപ്പോൾ ഇതേ മെത്തേഡാണ് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ റെഡ്മി, റിയൽമി, ഹോണർ, ഹുവായി, അങ്ങനെ ഓരോരോ ഫോണുണ്ട്. ആ ഓരോരോ ഫോണിലും ഓരോരോ മെത്തേഡായിരിക്കും. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. പിന്നെ നമ്മൾ പിൻ വിൻഡോ ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് നമുക്ക് താഴെ കാണാൻ പറ്റും പിൻ വിൻഡോ ഓഫ്, അതിൽ നമ്മൾ അത് ഓഫുള്ള ഓൺ ആക്കുക, എന്നിട്ട് ബാക്ക് എടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ബാക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ഏത് അപ്ലിക്കേഷനാണ് ചോദിച്ച്, ഇൻസ്റ്റാഗ്രാമാണോ, വാട്സപ്പാണോ, അങ്ങനെ ഏതൊരു അപ്ലിക്കേഷൻ ആവട്ടെ, ഏത് അപ്ലിക്കേഷൻ ആയാലും ആ അപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കുക. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ബാക്ക് എടുക്കുക, എന്നിട്ട് റീസെൻ്റ് ആപ്പ് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമുക്ക് മേലെ കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പിൻ ദിസ് ആപ്പ്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പോപ്പപ്പ് വരും, അത് ഓക്കെ കൊടുക്കുക. പിന്നെ ഗൈസ്, ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ടിന് ഫോൺ കൊടുക്കുന്നതായിട്ട് മുമ്പത്തെ കാര്യമാണ്. അപ്പോൾ നമ്മളിനി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിന് നമ്മൾ ആ സെറ്റ് ചെയ്ത ആ പിൻ ചെയ്ത ആപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമാണ് ഞാൻ പിൻ ചെയ്ത്, അതുകൊണ്ട് ആ ഫ്രണ്ടിന് ഇനി ഇൻസ്റ്റാഗ്രാം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ബാക്ക് ബട്ടൺ അമർത്തിയാലും, ഹോം അമർത്തിയാലും, റീസെൻ്റ് ബട്ടൺ അമർത്തിയാലും, ഏത് ബട്ടൺ അമർത്തിയാലും ബാക്കിൽ പോവില്ല. നോട്ടിഫിക്കേഷൻ ബാറ് മേലെ നിന്ന് താഴത്തേക്ക് വിളിച്ചാലും വരില്ല. അപ്പോൾ ഫ്രണ്ടിന് ഇൻസ്റ്റാഗ്രാം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ബാക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഈ ബാക്ക് ബട്ടണും റീസെൻ്റ് ബട്ടണും ഒരുമിച്ച് അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പിൻ ചെയ്ത് അൺപിൻ ആക്കാൻ പറ്റും. ഞാൻ അപ്പോൾ രണ്ടും കൂടി അമർത്തിയിട്ടുണ്ട്, അപ്പോൾ സ്ക്രീൻ അൺപിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് നല്ലൊരു ട്രിക്കാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഓക്കെ, ബൈ ബൈ.